വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഭർത്താവിനെ ഉപേക്ഷിച്ച് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട കാമുകിനെ തേടി യുവതി പാലക്കാട്ടെ നെന്മാറിൽ നിന്നും കൊല്ലം കല്ലുവാതിക്കിലെത്തി ഭാര്യയും കുഞ്ഞുമുള്ള കാമുകിന്റെ വീട്ടിൽ യുവതി കയറുന്നതിന് യുവാവിന്റെ മാതാപിതാക്കൾ തടസ്സം നിന്നതോടെ കാമുകിയും കാമുകനും വെട്ടിലായി ഒടുവിൽ രാത്രി മുഴുവനും പഞ്ചായത്ത് കിണറിനരികിൽ ഇരുന്നാണ് കാമുകിയും കാമുകനും നേരം വിളിപ്പിച്ചത് യുവതിയെ മടക്കി അയക്കാൻ ശ്രമിച്ചെങ്കിലും യുവാവിന്റെ വീട്ടുകാർക്ക് പിന്നാലെ യുവതിയുടെ ഭർത്താവും ബന്ധുക്കളും കൂടി യുവതിയെ കൈയൊഴിഞ്ഞതോടെ പോലീസ് പൊല്ലാപ്പിലായി യുവതിയെ എന്തു ചെയ്യണമെന്നറിയാതെ കാമുകനും കുഴങ്ങി കോൺക്രീറ്റ് ജോലിക്ക് പോകുന്ന യുവാവ് വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് ഭാര്യയും കുട്ടിയും പിണങ്ങി കഴിയുകയാണ് കൊല്ലം സ്വദേശിയായ യുവതി ഭർത്താവിന് ഒപ്പം രണ്ടു വർഷമായി പാലക്കാട് നെന്മാറിൽ താമസിക്കുകയാണ് ഒന്നര വർഷം മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഇവരുടെ ആദ്യ കൂടിക്കാഴ്ചയാണ് ചൊവ്വാഴ്ച രാത്രി സംഭവഹുലമായി നടന്നത് ഭർത്താവിനെ ഉപേക്ഷിച്ച് സഹോദരന്റെ സമീപത്തേക്ക് പോകുന്നെന്ന് പറഞ്ഞാണ് യുവതി പാലക്കാട്ടിൽ നിന്നും കൊല്ലത്തേക്ക് യാത്ര ായംകുളത്തെ ബസ്സിലെത്തിയ ശേഷം അവിടെ നിന്നും ഓട്ടോയിൽ രാത്രി പത്തോടെ യുവാവിന്റെ വീട്ടിലെത്തുകയും ചെയ്തു എന്നാൽ കാമുകിയുമായി വീടിനകത്ത് കയറാൻ യുവാവിന്റെ മാതാപിതാക്കൾ സമ്മതിച്ചില്ല അതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് സമൂഹ മാധ്യമത്തിലൂടെയുള്ള ബന്ധം ദൃഢമായതോടെ യുവതിക്ക് യുവാവ് മുടങ്ങാതെ പണം അയച്ചു കൊടുത്തിരുന്നതായി പറയുന്നു ഭർത്താവ് ഉപദ്രവിക്കുന്നത് പറഞ്ഞ് യുവതി പാലക്കാട് പോലീസിൽ പരാതി നൽകിയ ശേഷമാണ് കൊല്ലത്തേക്ക് തിരിച്ചത് രാത്രി മുഴുവൻ കിണറ്റുകരയിൽ ഇരുന്ന് നേരം വെളുപ്പിച്ചതിനു പിന്നാലെ പോലീസ് കേസും പിന്നാലെ എത്തി രാവിലെ പിന്നാലെത്തിനു പ്രതിനിധികളുടെ മറ്റിടപ്പെട്ട് ഇരുവരെയും പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലാക്കി പോലീസ് ബന്ധപ്പെട്ടെങ്കിലും ഭർത്താവും യുവതിയുടെ ബന്ധുക്കളും കൈയൊഴിഞ്ഞു വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഭർത്താവിന്റെ സമീപത്ത് എത്തിക്കണമെന്നായിരുന്നു യുവതിയുടെ ആവശ്യം ഇതോടെ യുവതിയെ കൂട്ടി യുവാവ് പാലക്കാട്ടേക്ക് തിരിച്ചു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി